പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് പഠിക്കാൻ ഉള്ളത് പക്ഷിയോർ ദീമക് എന്ന കഹാനിയാണ്. ഈക്കായി ഏക്കിലെ മൂന്നാമത്തെ പാഠഭാഗമാണിത്. കഹാനിയാണ് പക്ഷിയോർ ദീമക് മുക്തിബോധ് തയ്യാറാക്കിയ മനോഹരമായ ഒരു കഥയാണിത്. ആധുനിക യുഗത്ത് സമൂഹത്തിൽ നിന്നും വേർപെട്ട് വഴിപിഴച്ച് ജീവിക്കുന്ന യുവതലമുറയ്ക്ക് ഒരു നല്ല സന്ദേശം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് മുക്തിബോധ് ഈ കഥ തയ്യാറാക്കിയത്. സ്നേഹം നടിച്ച് അരികിൽ വരുന്നവരെല്ലാം നല്ലവരാണെന്നും കൺമുന്നിൽ കാണുന്നതെല്ലാം സത്യമാണെന്നും കരുതുന്നു. മുന്നും പിന്നും ചിന്തിക്കാതെ എല്ലാം അനുകരിക്കാനും പിന്തുടരാനും ശ്രമിക്കുന്ന യുവതലമുറയ്ക്ക് നല്ലൊരു ഗുണപാഠം കൂടിയാണ് ഈ കഥ. ഗജാനൻ മാധവ് മുക്തിബോധിൻ്റെ പക്ഷിയോർ ദീമക് എന്ന കഥയിൽ സ്വന്തം അച്ഛൻ്റെ വാക്കുകൾ പോലും ധിക്കരിച്ച് സ്വയം നാശത്തിലേക്ക് ചുവടുവെച്ച കൗമാരക്കാരനായ ഒരു പക്ഷിയെ നമുക്ക് ഈ കഥയിലൂടെ നീളം കാണാൻ സാധിക്കും. പക്ഷി ഓർ ദീമക്. പക്ഷി ഓർ ദീമക് എന്ന പാഠഭാഗം നോക്കാം. മുക്തിബോധാണ് ഇതെഴുതിയത്. ഇതൊരു കഹാനിയാണ്. കഹാനി എന്ന് പറഞ്ഞാൽ കഥ. പക്ഷി ഓർ ദീമക്. ദീമക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിതൽ. ദീമക് ചിതൽ. പക്ഷി ഓർ ദീമക്, പക്ഷിയും ചിതലും. പക്ഷിയും ചിതലും. പാഠഭാഗം നോക്കാം. ഏക്ദാ പക്ഷി. ഒരു പക്ഷിയുണ്ടായിരുന്നു. ഒരു പക്ഷിയുണ്ടായിരുന്നു. ദാ പറഞ്ഞ ഉണ്ടായിരുന്നു. കഴിഞ്ഞു പോയ കാലത്തെ നമ്മൾ ദാ എന്ന് സൂചിപ്പിക്കാം. ദാ എന്ന് പറയും ഉണ്ടായിരുന്നു എന്ന് വരുമ്പോൾ എന്താണ് വരിക? ദാ. അപ്പോൾ ഏക്ദാ പക്ഷി, ഒരു പക്ഷി ഉണ്ടായിരുന്നു. വഹ് നീലേ ആസ്മാൻ മീൻ ഗൂബ് ഊഞ്ചായി പർ ഉട്ടാ ജാ രഹാദാ ഉസ്കേ സാത് ഉസ്കേ പിതാ ഓർ മിത്ര ബീധേ. വഹ് അവൻ, നീലേ ആസ്മാൻമേ നീലാകാശത്തിൽ, നീലേ ആസ്മാൻമേ നീലാകാശത്തിൽ ഗൂബ് ഊഞ്ചായി പർ, വളരെ ഉയരം വരെ ഗൂബ് ഊഞ്ചായി പർ ഉട്ടാജാരഹാദ പറന്നു പോകുന്നുണ്ടായിരുന്നു. വഹ് നീലേ ആസ്മാൻമേ ഗൂബ് ഊഞ്ചായി പർ ഉട്ടാജാരഹാദ. അവൻ നീലാകാശത്തിലൂടെ വളരെ ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കുന്നു. ഉസ്കേ സാദ് ഉസ്കേ പിതാ ഓർ മിത്ര ബീദേ. ഉസ്കേ സാദ് കോൻകോൻ ദേ, അവൻ്റെ കൂടെ ആരൊക്കെയുണ്ട്? ഉസ്കേ സാദ് അവൻ്റെ കൂടെ, ഉസ്കേ പിതാ അവൻ്റെ അച്ഛനും, ഓർ മിത്ര ബീദേ കൂട്ടുകാരും ഉണ്ടായിരുന്നു. ഉസ്കേ സാദ് ഉസ്കേ പിതാ ഓർ മിത്ര ബീദേ, അവൻ്റെ കൂടെ അവൻ്റെ അച്ഛനും അവൻ്റെ കൂട്ടുകാരും ഉണ്ടായിരുന്നു. സബ് ബഹുത് ഊഞ്ചായി പർ ഉഡ്നേ വാലേ പക്ഷി ദേ. സബ് എല്ലാവരും, ബഹുത് ഊഞ്ചായി പർ ഉഡ്നേ വാലേ പക്ഷി ദേ, വളരെ ഉയരത്തിൽ പറക്കുന്ന പക്ഷികളായിരുന്നു. വളരെ ഉയരത്തിലൂടെ പറക്കുന്ന പക്ഷികളായിരുന്നു. ഉഡ്നേവാല പറഞ്ഞ പറക്കുന്നവർ, ഊഞ്ചായി പറഞ്ഞ ഉയരത്തിൽ, പക്ഷി പറഞ്ഞ അറിയാലോ. ബഹുത് ഊഞ്ചായി പർ ഉഡ്നേവാലേ പക്ഷീതേ, വളരെ ഉയരത്തിലൂടെ പറക്കുന്ന പക്ഷികളായിരുന്നു. ഉൻകി നിഗാഹേംബി ബഡി തേജ്ദീ, അവരുടെ കാഴ്ച ശക്തി പോലും വളരെ കൂർമതയുള്ളതായിരുന്നു. ഉനേം ദൂർ ദൂർ കി ബനക് ഓർ ദൂർ ദൂർ കി മഹക് ബി മിൽ ജാത്തി. ഉനേം ദൂർ ദൂർ കി ബനക്, അവർക്ക് ദൂരെയുള്ള ചെറിയ ശബ്ദവും, ഓർ ദൂർ ദൂർ കി മഹക് ദൂരെയുള്ള ഗന്ധവും കൂടി, ബി പറഞ്ഞ കൂടി, മിൽ ജാത്തി ലഭിച്ചിരുന്നു.
एक दिन वह नौजवान पक्षी जमीन पर चलती हुई एक बैलगाड़ी को देख लेता है। एक दिन और दिवसम वह नौजवान पक्षी आ चेरुप्पकारनाय पक्षी जमीन पर मणिलूडे चलती हुई नडक्कुन्ना एक बैलगाड़ी को देख लेता है। एक बैलगाड़ी को ओरु बैल परना काला गाड़ी एन्नु परनाले वंडी बैलगाड़ी को काला वंडी कानुगयुंडाई। एक दिन वह नौजवान पक्षी जमीन परना नीलम मण എന്നുള്ള അർത്ഥമൊക്കെയുണ്ട്. ജമീൻ പർ ചൽത്തി ഹുയി ഏക് ബൈൽ ഗാഡിക്കോ ദേക്കിലേതാ ഹേ. ഒരു ദിവസം ആ ചെറുപ്പക്കാരനായ പക്ഷി നിരത്തുകൂടെ നടന്നു പോകുന്ന ഒരു കാളവണ്ടി കാണുകയുണ്ടായി. ഉസ്മേം ബഡേ ബഡേ ബോരേ ബരേ ഹുയേ ഹേ. ഉസ്മേം ഉസ്മേം പറഞ്ഞാൽ അതിൽ. ഉസ്മേം ബഡേ ബഡേ വലിയ വലിയ, ബഡേ ബഡേ വലിയ വലിയ, ബോരേ ബോരേ പറഞ്ഞ ചാക്കുകൾ, ബോരെ ചാക്കുകൾ, ബരേ ഹുയേ ഹേ നിറച്ചിട്ടുണ്ട്. ആ വണ്ടിയിൽ വലിയ വലിയ ചാക്കുകൾ നിറച്ചിട്ടുണ്ട്. ഗാഡി വാല ചില്ലാ ചില്ലാക്കർ കഹ്താ ഹേ ദോ ദീമക്കേം ലോ ഏക് പങ്ക് ദോ. ഗാഡി വാല, ഗാഡി വാല വണ്ടിക്കാരൻ, ചില്ലാ ചില്ലാക്കർ ഉറക്കെ പറയാ, ഉറക്കെ പറയാ, ശബ്ദമുണ്ടാക്കി പറയില്ല നമ്മൾ, ഉറക്കന് കച്ചവടക്കാരൻ എങ്ങനെ വിളിച്ചു പറയുക അറിയാലോ, അതുപോലെ ഉറക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. എങ്ങനെ പറയുന്നത്? ചില്ലാ ചില്ലാക്കർക്കകത്താഹ, എന്താ ഇവിടെ പറയുന്നത്? ദോ ദീമക്കേം ലോ, ദോ ദീമക്കേം ലോ, രണ്ട് ചിതലുകൾ എടുത്തോളൂ, ഏക്ക് പങ്കുതോ, ഒരു തൂവൽ തരൂ. അപ്പൊ എന്താണ് അവിടെ വിൽക്കണത്? ആ ദീമക്കേം, ചിതലുകൾ വിൽക്കുകയാണ്. എന്തിനു പകരമായിട്ട്? പങ്കുതോ, ഏക്ക് പങ്കുതോ, ഒരു തൂവൽ തരൂ, രണ്ടു ചിതൽ തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വണ്ടിക്കാരൻ പോകുന്നത്. ഇതാര് കണ്ടു? ആ നമ്മുടെ ഈ നൌജുവാൻ പക്ഷിയിലെ, അതായത് ചെറുപ്പക്കാരനായ പക്ഷി ഈ കാഴ്ച കാണുകയാണ്. നെക്സ്റ്റ് നോക്കാം. ഉസ് നൌജുവാൻ പക്ഷിക്കോ ദീമകോം കാ ഷൗക്കദ. ഉസ് നൌജുവാൻ പക്ഷിക്കോ, ആ ചെറുപ്പക്കാരനായ പക്ഷിക്ക് ദീമകോം കാ ഷൗക്കദ, ചിതലുകളോട് താല്പര്യമുണ്ടായിരുന്നു. ഷൗക്ക് താല്പര്യം, ദീമക് ചിതൽ. वैसे तो ऊंचे उड़ने वाले पंछियों को हवा में ही बहुत से कीड़े तैरते हुए मिल जाते. അങ്ങനെയുള്ള ഉയർന്ന് പറക്കുന്ന പക്ഷികൾക്ക് കാറ്റിലൂടെ തന്നെ ഒരുപാട് കീടങ്ങളെ ലഭിക്കുമായിരുന്നു. ജിനേം ഗാക്കർ വേ അപ്നി ഭൂക്ക് ദോടി ബഹുത് ശാന്ത് കർ ലേത്തെ. ജിനേം ഗാക്കർ, അവയെ തിന്നുകൊണ്ട്, ഗാക്കർ പറഞ്ഞ തിന്നിട്ട്, വേ അപ്നി ഭൂക്ക്, അവ അവരുടെ ഭൂക്ക്, ഭൂക്ക് വിശപ്പ്, ദോടി ബഹുത് ശാന്ത് കർ ലേത്തെ, അവരുടെ വിശപ്പ് അവർ ശമിപ്പിക്കുമായിരുന്നു. അതായത് വിശപ്പടക്കുവാനുള്ള പ്രാണികളെ അവർക്ക് ആകാശത്തു നിന്ന് തന്നെ ലഭിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ലേക്കിൻ ദീമകേ സിർഫ് ജമീൻ പർ മിൽത്തീതി. എന്നാൽ, ലേക്കിൻ എന്നാൽ, ദീമകേ, ദീമകേ സിർഫ് ജമീൻ പർ മിൽത്തീതി, എന്നാൽ ചിതലുകൾ നിലത്തു നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ, ഭൂമിയിൽ നിന്ന് മാത്രമേ, അതായത് മണ്ണിൽ നിന്ന് മാത്രമേ എന്ത് കിട്ടുള്ളൂ, ആകാശത്തുണ്ടാവോ, ഇല്ല, നിലത്ത് മാത്രമേ എന്തുണ്ടാവുള്ളൂ, ചിതലുകൾ ഉണ്ടാവുകയുള്ളൂ, അവിടെ നിന്ന് മാത്രമേ ചിതലുകൾ അവർക്ക് ലഭിച്ചിരുന്നുള്ളൂ. കബി കബി പേടോം പർ ജമീൻ സേ തനേ പർ ചടുക്കർ ഊഞ്ചി ഡാൽ തക് വേ അപ്ന മടിയാല ലംബാഗർ ബനാലേത്തി. ലേക്കിൻ ഐസേ കുച്ച് ഹി പേട് ഹോത്തേ ഓർ വേ സബ് എക്ക് ജഗ ന മിൽത്തേ. ലേക്കിൻ, ലേക്കിൻ എന്നാൽ, ദീമക്കെ, ദീമക്കെ പറഞ്ഞ ചിതലുകൾ, സിർഫ് ജമീൻ പർ മിൽത്തീതി, ആ നിലത്ത് നിലത്തു നിന്ന് മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. ഈ കബി പേടോം പർ ജമീൻ സേ തനേ പർ ചടുക്കർ ഊഞ്ചി ഡാൽ തക് വേ അപ്ന മട്ടിയാല ലംബാഗർ ബനാലേത്തി. ലേക്കിൻ ഐസേ കുച്ച് ഹി പേട് ഹോത്തേ ഓർ വേ സബ് ഏക് ജഗ ന മിൽത്തേ. കബി കബി പേടോം പർ, ഇടയ്ക്കൊക്കെ മരങ്ങളിൽ, ജമീൻ സേ തനേ പർ ചടുക്കർ ഊഞ്ചി ഡാൽ തക്, നിലത്തു നിന്ന് മരത്തിലൂടെ കയറിയിട്ട് ഊഞ്ചി ഡാൽ തക് ഉയർന്ന കൊമ്പ് വരെ, വേ വേ പറഞ്ഞ അവ, അപ്നാ മട്ടിയാല തൻ്റെ മട്ടിയാല മണ്ണ് കൊണ്ടുള്ള,
അവർ അവരുടെ മണ്ണ് കൊണ്ടുള്ള ലംബാഗർ നീളമുള്ള വീട് ഉണ്ടാക്കുന്നു ബനാലേത്തി ഉണ്ടാക്കുന്നു ലേക്കിൻ ഐസേ കുച്ചിഹി പേട് ഹോത്തേ അങ്ങനെയുള്ള മരങ്ങളുണ്ട് ലേക്കിൻ എന്നാൽ ഐസേ കുച്ചിഹി പേട് ഹോത്തേ അങ്ങനെയുള്ള മരങ്ങളുണ്ട് ഓർ വേ സബ് ഏക് ജഗഹ്ന മിൽത്തേ എന്നാൽ അവ ഒരു സ്ഥലത്ത് കാണില്ല ഒരേ സ്ഥലത്ത് തന്നെ ഇങ്ങനെയുള്ള മരങ്ങൾ ചിതല പിടിച്ച മരങ്ങൾ ഒരുപാടുണ്ടെന്നും കാണില്ല നൗജവാൻ പക്ഷി കോ ലഗ यह बहुत बड़ी सुविधा है कि एक आदमी दीमगोम को बोरों में भरकर भेज रहा है नौजवान पक्षी को लगा चुर्पकारनाय पक्षी के तोनी यह इद बहुत बड़ी सुविधा है इद बहुत वलरे वेलिया सुविधा है सौगर्यमान इद वलरे वेलिया सौगर्यमान यह बहुत बड़ी सुविधा है എന്തെന്നാൽ ഏക് ആദ്മി ദീമഗോം കോ ബോരോ മേ ബർക്കർ ബേജ് രഹാ ഹേ ഏക് ആദ്മി ഒരാൾ ഏക് ആദ്മി ഒരാൾ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ദീമഗോം കോ ചിതലുകളെ ബോരോ മേ ബർക്കർ ചാക്കിൽ നിറച്ചിട്ട് ബേജ് രഹാ ഹേ വിൽക്കുന്നു വഹ അപ്നി ഊഞ്ചായാം ചോട്ട്കർ മൺരാത്ത ഹുവാ നീച്ചേ ഉതർത്താ ഹേ വഹ് അവൻ അപ്നി ഊഞ്ചായാം ചോട്ട്കർ തൻ്റെ ഉയരങ്ങളെ ഉപേക്ഷിച്ച് മണ്ടരാത്താഹുവാ കറങ്ങിക്കൊണ്ട് നീച്ചേ ഉതർത്താഹേ താഴേക്ക് വരുന്നു ഉതർന്ന പറഞ്ഞ ഇറങ്ങുക നീച്ചേ ഉതർത്താഹേ താഴേക്ക് ഇറങ്ങുന്നു ഓർ പേട്ട്കി ഏക്ക് ഡാൽ പർ ബൈഡ് ജാതാഹേ ഓർ പേട്ട്കി മരത്തിൻ്റെ ഏക്ക് ഡാൽ പർ ഒരു കൊമ്പിൽ बैठ जाता है इरिक्युनो दोनों का सौदा तय हो जाता है दोनों का सौदा രണ്ട് പേരുടെയും കരാർ നിശ്ചയിക്കുന്നു രണ്ട് പേർ എന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്കാരനും പക്ഷിയും ഇവർ രണ്ട് പേർ തമ്മിലുള്ള കരാർ നിശ്ചയിക്കുന്നു തൈ കർണ അവർ തീരുമാനം എടുക്കുക നിശ്ചയിക്കുക എന്നുള്ള അർത്ഥം സൗദ പറഞ്ഞ കരാർ ഏർപ്പാട് കച്ചവടം എന്നുള്ള അർത്ഥമൊക്കെയുണ്ട് സൗദ എന്ന് പറഞ്ഞാൽ അപ്നി ചോംജസേ ഏക്ക് പർക്കോ ഗീഞ്ച് കർ തോടനേ മേം ഉസേ തക്ലീഫ് ഹോത്തി ഹേ അപ്നി ചോംജസേ തൻ്റെ ചോംച്ചു പറഞ്ഞ ചുണ്ട് കൊക്ക് അപ്നി ചോംജസേ തൻ്റെ കൊക്ക് കൊണ്ട് ഏക്ക് പർക്കോ പർ പറഞ്ഞ പങ്ക് ചിറക് പങ്ക് പറഞ്ഞ ചിറക് ഇപ്പം നമ്മൾ പറഞ്ഞു തൂവലെന്ന് പറഞ്ഞില്ലേ പർ എന്ന പങ്ക് രണ്ട് പങ്ക് എന്ന് പറഞ്ഞാലും പർ എന്ന് പറഞ്ഞാലും സെയിം മീനിങ് ആണ് കേട്ടോ പർക്കോ ഏക്ക് പർക്കോ ഒരു തൂവൽ ഗീംചിക്കർ ഗീംചിന പറഞ്ഞാൽ വെളിക്കുക ഗീംചിക്കർ വെളിച്ചിട്ട് തോടിനേമേം പൊട്ടിക്കുന്നതിൽ ഉസേ തക്ലീഫ് ഹോത്തി ഹേ തക്ലീഫ് ഹോന പറഞ്ഞ ബുദ്ധിമുട്ട് അപ്പോൾ ഉസേ തക്ലീഫ് ഹോത്തി ഹേ അവന് ബുദ്ധിമുട്ട് തോന്നി ബുദ്ധിമുട്ടുണ്ടായി തൻ്റെ കൊക്ക് കൊണ്ട് ഒരു ചിറക് പറിക്കാൻ അവന് ബുദ്ധിമുട്ടുണ്ടായി ലേക്കിൻ ഉസേ വഹ് ബർദാശ്ത് കർ ലേതാ ഹേ എന്നാൽ അവനത് സഹിച്ചു അവനത് സഹിക്കാൻ തയ്യാറാണ് മൂഹമേ ബഡേ സ്വാദ് കെ സാദ് മൂഹമേം വായിൽ ബഡേ സ്വാദ് കെ സാദ് വളരെ സ്വാദോടുകൂടെ ദോ ദീമക്കേം ദബാക്കർ രണ്ട് ചിതലുകളെയും ദബാക്കർ അമർത്തിയിട്ട് അല്ലെങ്കിൽ കടിച്ചു പിടിച്ച് വഹ് പക്ഷി ഫുർ സേ ഉജാതാ ഹേ അവൻ പറന്നുപോയി ഉർജാതാഹെ പറന്നു പോകുന്നു പക്ഷി ഫുർസെ ഉർജാതാഹെ ആ പക്ഷി അവിടെ ഫുർ എന്ന ശബ്ദമുണ്ടാക്കിയിട്ട് ഉർജാതാഹെ പറന്നു പോകുന്നു ദോനോംക സൗദ തൈഹോ ജാതാഹെ എന്താ ഇവിടെ പറയണത് രണ്ടുപേരും കച്ചവടമുറപ്പിച്ചു എന്ത് ചെയ്തു നമ്മുടെ പക്ഷി അവൻ്റെ ഒരു തൂവല് വണ്ടിക്കാരന് കൊടുത്തു എന്നിട്ട് വണ്ടിക്കാരനിൽ നിന്നും രണ്ട് ചിതലുകൾ വാങ്ങി അവ കടിച്ചു പിടിച്ചുകൊണ്ട് അവന് പറന്നു പോകുന്നു അബ് ഉസ് പക്ഷിക്കോ ഗാഡി വാലേസേ ദോ ദീമക്കേം ഗരീദിനെ ഓർ ഏക് പർ ദേനേമേ ബഡി ആസാനി മാലൂം ഹുയി ബഡി ആസാനി മാലൂം ഹുയി അബ് ഇപ്പോൾ ഉസ് പക്ഷിക്കോ ആ പക്ഷിക്ക് ഗാഡി വാലേസേ വണ്ടിക്കാരനിൽ നിന്ന് ദോ ദീമക്കേം ഗരീദിനെ ഓർ ഏക് പർ ദേനേമേം
ദോദീമക്കേം ഗരീദിനെ രണ്ട് ചിതലുകൾ വാങ്ങുവാനും ഓർ ഏക്ക് പർ ദേനേമേം ഒരു തൂവൽ നൽകുന്നതിലും ബടി ആസാനി മാലും കുയി വളരെ എളുപ്പമാണെന്ന് മനസ്സിലായി. രണ്ട് ചിതലുകൾ വാങ്ങുക, ഒരു തൂവൽ കൊടുത്ത് രണ്ട് ചിതലുകൾ വാങ്ങുക എന്നത് അവന് വളരെ എളുപ്പമായിട്ട് തോന്നുകയാണ്. വഹ് രോസ് തീസരെ പഹർ നീച്ചേ ഉതർത്ത ഓർ ഗാഡി വാലേക്കോ ഏക് പങ്ക് ദേക്കർ ദോ ദീമക്കേം ഗരീദ് ലേത്താം. വഹ് വഹ് രോസ് അവൻ പതിവായി തീസരെ പഹർ, തീസരെ പഹർ പറഞ്ഞാൽ മൂന്ന് പ്രാവശ്യം, മൂന്ന് തവണ, നീച്ചേ ഉതർത്ത താഴേക്ക് ഇറങ്ങുന്നു, ഓർ ഗാഡി വാലേക്കോ വണ്ടിക്കാരനെ ഏക്ക് പങ്ക് ദേക്കർ ഒരു തൂവൽ നൽകിയിട്ട് ദോ ദീമകേം ഗരീദിലേത്ത രണ്ട് ചിതലുകൾ വാങ്ങുന്നു. കുച്ച് ദിനോം തക്ക് ഐസാഹി ചെൽത്താരഹ, കുച്ച് ദിനോം തക്ക് കുറച്ചു ദിവസങ്ങൾ വരെ, തക്ക് പറഞ്ഞാൽ വരെ, കുറച്ചു ദിവസങ്ങൾ വരെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. കുച്ച് ദിനോം തക്ക് ഐസാഹി ചെൽത്താരഹ, കുച്ച് ദിനോം തക്ക് കുറച്ചു ദിവസങ്ങൾ വരെ, ഐസാഹി ചെൽത്താരഹ അങ്ങനെ തന്നെ നടന്നുകൊണ്ടിരുന്നു. ഏക് ദിൻ ഒരു ദിവസം, ഉസ്കേ പിതാനെ ദേക്ലിയ, ഏക് ദിൻ ഉസ്കേ പിതാനെ ദേക്ലിയ ഒരു ദിവസം അവൻ്റെ അച്ഛൻ കാണുകയുണ്ടായി. ഉസ്നെ സംജാനേക്ക് കോശിഷ് കീക്കി, ഉസ്നെ അവനെ സംജാനേക്ക് കോശിഷ് കീക്കി പറഞ്ഞു മനസ്സിലാക്കിക്കുവാൻ ശ്രമിച്ചു. കി എന്തെന്നാൽ, ബേട്ടേ മോനെ, ദീമകേ ഹമാര സ്വാഭാവിക് ആഹാർ നഹീം ഹേ, മോനെ ചിതലുകൾ നമ്മുടെ സ്വാഭാവികമായ ആഹാർ നഹീം ഹേ, ഭക്ഷണമല്ല. ഓർ ഉൻകേ ലിയേ അപ്നെ പങ്കു തോ ഹർഗീസ് നഹീം ദിയേ ജാ സക്തേ, ചിതലുകൾക്ക് പകരമായിട്ട് തൂവൽ നൽകുന്നത് ഒട്ടും ശരിയല്ല. ഹർഗീസ് തികച്ചും ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് ആരുടെ? അച്ഛൻ. അച്ഛൻ ഉപദേശിക്കുകയാണ് ആരെ? മോനെ ഉപദേശിക്കുകയാണ്. മോനെ, നീ അങ്ങനെ ചെയ്യരുത്, നീ ചിതലിന് പകരമായി നൽകരുത് എന്ന് പറഞ്ഞു മനസ്സിലാക്കിക്കുവാൻ ശ്രമിച്ചു അച്ഛൻ. ലേക്കിൻ എന്നാൽ, ഉസ് നൗജവാൻ പക്ഷീനെ ബഡേ ഹി ഗർവ് സേ അപ്നാ മൂഹ് ദൂസരി ഓർ കർ ലിയാ. ലേക്കിൻ എന്നാൽ, ഉസ് നൗജവാൻ പക്ഷീനെ, ഉസ് നൗജവാൻ പക്ഷി, ആ ചെറുപ്പക്കാരനായ പക്ഷി, ബഡേ ഹി ഗർവ് സേ വളരെ ധിക്കാരത്തോടെ, ബഡേ ഹി ഗർവ് സേ വളരെ ധിക്കാരത്തോടെ തന്നെ, അപ്നാ മൂഹ് ദൂസരി ഓർ കർ ലിയാ. അപ്നാ മൂഹ്, ആ തൻ്റെ മുഖം തിരിക്കുക എന്ന് പറയില്ലേ നമ്മൾ, വേറൊരു ഭാഗത്തേക്ക് തിരിച്ചു. അതിനർത്ഥം എന്താണ്? അച്ഛൻ്റെ വാക്ക് അവൻ ചെവി കൊണ്ടില്ല. ഉസേ ജമീൻ പർ ഉത്തർക്കർ ധീമക്കേ ഗാനേക്ക് ചട്ട് ലഗ് ഗീതി. ഉസേ ജമീൻ പർ ഉത്തർക്കർ, ഉസേ അവനെ ജമീൻ പർ ഉത്തർക്കർ നിലത്തിറങ്ങിക്കൊണ്ട്, അതായത് മണ്ണിലിറങ്ങിയിട്ട്, ധീമകേം ഗാനേക്ക് ചട്ട് ലഗ് ഗീതി, നിലത്തിറങ്ങിക്കൊണ്ട് ചിതലുകൾ തിന്നുവാനുള്ള ആവേശം ഉണ്ടായിക്കഴിഞ്ഞിരുന്നു. അപ്പോ ഉസേ നോ ദൂസരെ കീടെ അച്ഛേ ലഗത്തേ ന ഫൽ ന അനാജ് കേ ദാനേ. അപ്പോ ഇപ്പോൾ ഉസേ അവനെ നോ ദൂസരെ കീടെ, മറ്റുള്ള കീടങ്ങളോ അച്ഛേ ലഗത്തെ നന്നായി തോന്നിയില്ല, മറ്റുള്ള കീടങ്ങളെ അവനിപ്പോൾ നന്നായി തോന്നുന്നില്ല, നഫൽ പഴങ്ങളോ അതുമില്ല, ന അനാജ് കേ ദാനേ ധാന്യമണികളോ അതിനോടൊന്നും അവന് താല്പര്യം തോന്നുന്നില്ല, അവയൊക്കെ അവന് നന്നായി തോന്നുന്നില്ല. ധീമഗോം കാ ഷൗക്ക് അബ് ഉസ് പർ ഹാവി ഹോ ഗയാദാ, ധീമഗോം കാ ഷൗക്ക്, ധീമഗോം കാ ഷൗക്ക് ചിതലുകളോടുള്ള താല്പര്യം, ഷൗക്ക് അബ് ഇപ്പോൾ ഉസ് പർ ഹാവി ഹോ ഗയാദാ അവനിൽ ലയിച്ചു ചേർന്നിട്ടുണ്ടായിരുന്നു. ചിതലുകളോടുള്ള താല്പര്യം ഇപ്പോൾ അവനിൽ ലയിച്ചു ചേർന്നിട്ടുണ്ടായിരുന്നു. ഹാവി ഹോ ഗയാദ ലയിച്ചു ചേർന്നിട്ടുണ്ടായിരുന്നു. ലേക്കിൻ ഐസാ കൈ ദിനോം തക്ക് ചൽത്ത, ആ എന്നാൽ എത്ര ദിവസം ഇങ്ങനെ പോകും? ഉസ്കേ പങ്കോം കി സംഖ്യ ലഗാതാർ ഗട്ടി ചലീഗി. ഉസ്കേ പങ്കോം കി സംഖ്യ, ഉസ്കേ വൻ കിസ്കേ, ആ നൗജുവാൻ പക്ഷിക്കെ, ആ ചെറുപ്പക്കാരനായ പക്ഷിയുടെ, പങ്കോം കി സംഖ്യ ചിറകുകളുടെ
എണ്ണം സംഖ്യ എണ്ണം ലഗാതാർ ക്രമേണ ഗട്ടി ചെളികൈ കുറഞ്ഞുകൊണ്ടിരുന്നു. അവൻ്റെ ചിതകുകളുടെ ചിറകിലെ തൂവലുകളുടെ എണ്ണം ക്രമേണയായി കുറഞ്ഞുകൊണ്ടിരുന്നു. അബുവഹ് ഊഞ്ചായോം പർ അപ്ന സന്തുലൻ സാത് നഹീം സക്താദാ. അബ് ഇപ്പോൾ വഹ് അവന് ഊഞ്ചായോം പർ ഉയരങ്ങളിൽ അപ്ന സന്തുലൻ സാത് നഹീം സക്താദാ ആ തൻ്റെ ബാലൻസ് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല. അല്ലേ അവന് ചിറകുകളിൽ അല്ലേ ചിറകുകളിലെ തൂവലുകളുടെ എണ്ണം കമ്മിയായിക്കാണ് അല്ലേ. അപ്പോൾ തൂവലുകളുടെ എണ്ണം കമ്മിയായപ്പോൾ കുറവായപ്പോൾ അവനവൻ്റെ ബാലൻസ് ഉയരങ്ങളിലൂടെ പറക്കുമ്പോൾ അവൻ്റെ ബാലൻസ് അവന് കീപ് ചെയ്യാൻ സാധിക്കുന്നില്ല. എന്നെ ബഹുത്ത് സമയത്തക്ക് പങ്ക് ഉസേ സഹാരാതേ സക്തേതേ. എന്നെ ബഹുത്ത് സമയം ഒരുപാട് സമയം വരെ ചിറക് അവനെ സഹായിക്കുന്നില്ലാന്ന് എന്താ അതിനർത്ഥം? ഇത് തന്നെ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഒരുപാട് നേരം അവനെ പിടിച്ചു നിൽക്കാൻ ഉയരങ്ങളിൽ പറക്കാനോ അവിടെ കുറച്ച് നേരം നിൽക്കാനോ സാധിക്കുന്നില്ല. ഏക് ദിൻ ഉസ്കേ പിതാനെ ദേഖ് ലിയ. ഏക് ദിൻ ഒരു ദിവസം ഉസ്കേ പിതാനെ അവൻ്റെ അച്ഛൻ കാണുകയുണ്ടായി. ദേഖ് ലിയ കാണുകയുണ്ടായി. ഉസ്നെ സംജാനെ കി കോശിഷ് കി कि बेटे धीमकीम हमारा स्वाभाविक आहार नहीं है. उसने समझाने की कोशिश की अवने मनसलाकुवान श्रमिच्चु अवने मनसलाकिकुवान श्रमिच्चु एंदु पर्निट्टु कि बेटे मोने धीमकीम हमारा स्वाभाविक आहार नहीं है. മോനെ, ചിതൽ നമ്മുടെ സ്വാഭാവികമായ ഭക്ഷണമല്ല. ഓർ ഉൻകേലിയെ അപ്നെ പങ്ക് തോ, അതിനു വേണ്ടിയിട്ട് തൻ്റെ തൂവൽ. ലെക്കിൻ ഐസ കൈ ദിനോം തക് ചെൽത്ത. ഉസ്കേ പങ്കോം കി സംഖ്യ ലഗാതാർ ഗട്ടി ചെലികൈ. എന്നാൽ ഇങ്ങനെ എത്ര ദിവസം പോകും, എത്ര ദിവസം വരെ പോകും? ഉസ്കേ പങ്കോം കി സംഖ്യ, അവൻ്റെ തൂവലുകളുടെ എണ്ണം ലഗാതാർ ഗട്ടി ചെലികൈ ക്രമേണ കുറഞ്ഞുകൊണ്ടിരുന്നു. അപുവഹ് ഊഞ്ചായോം പർ അപ്ന സന്തുലൻ സാത് നഹീം സക്താദാ. അബ് ഇപ്പോൾ വഹ് ഊഞ്ചായോം പർ അവന് ഉയരങ്ങളിൽ അപ്ന സന്തുലൻ സാത് നഹീം സക്താദാ അവൻ്റെ സന്തുലനം അതായത് ബാലൻസിങ് ബാലൻസിങ് നിലനിർത്താൻ അവന് സാധിക്കുന്നില്ല. എന്നെ ബഹുത് സമയത്ത് പങ്ക് ഉസേ സഹാര ദേ സക്തേതേ. എന്നെ ബഹുത് സമയത്തക്ക് ഒരുപാട് സമയം വരെ പങ്ക് ഉസേ സഹാര ദേ സക്തേതേ ചിറക് അവനെ സഹായിക്കുന്നില്ല. എന്നാന്ന് പറയുന്നത് അപ്പം സഹായിക്കുന്നില്ല. ആകാശ് യാത്രയ്ക്കെ ദൗരാൻ ഉസേ ജൽദി ജൽദി പഹാടി ചട്ടാനോ പേടോം കി ചോട്ടിയോ ഗുംബദോ ഓർ ബുർജോ പർ ഹാംഫ്തേ ഹുയേ ബൈറ്റ് ജാനാപ്പെട്ട. ആകാശ് യാത്രയ്ക്കെ ദൗരാൻ, ആകാശ യാത്ര ചെയ്യുന്ന സമയത്ത്, ദൗരാൻ പറഞ്ഞ കാലയളവ് സമയം, ഉസേ അവനെ ജൽദി ജൽദി വേഗത്തിൽ തന്നെ പഹാടി ചട്ടാനോ പാറയിടുക്കുകളെ പേടോം കി ചോട്ടിയോ, പേടോം കി ചോട്ടിയോ പറഞ്ഞ മരങ്ങളുടെ കൊമ്പുകൾ, ഗുംബദോം ഗുംബദോം പറഞ്ഞ താഴികക്കൂടം പറയില്ലേ, ഈ പള്ളിയുടെയും താജ്മഹലിൻ്റെ താഴികക്കൂടങ്ങൾ പറയില്ലേ, ആ താഴികക്കൂടം, ഗുംബദോം ഓർ ബുർജോം പറഞ്ഞ മിനാരങ്ങൾ. ബുർജ് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന കെട്ടിടം അല്ലെങ്കിൽ ടവർ എന്ന അർത്ഥമൊക്കെ ഉണ്ട് കേട്ടോ. ബുർജോ പർ ഹാംസ്തേ ഹുയേ, കിതച്ചുകൊണ്ട് ബൈഡ്ജാനാപ്പെട്ട ഇരിക്കേണ്ടി വന്നു. ഒരുപാട് ദൂരം പറക്കുന്ന സമയത്ത് മരത്തിൻ്റെ കൊമ്പുകളിലോ താഴികക്കൂടങ്ങളിലോ ഉയർന്ന സ്ഥലത്തൊക്കെ അവന് ഇരിക്കേണ്ടി വരികയാണ്, കിതച്ചുകൊണ്ട് അവൻ ഇരുന്ന് പോവുകയാണ്. ഉസ്കേ പരിവാർ വാലേ തഥാ മിത്ര ഊഞ്ചായോം പർ തൈർത്തേ ഹുയേ ആകേ ബഡ്ജാത്തേ. ഉസ്കേ പരിവാർ വാലേ, അവൻ്റെ കുടുംബക്കാര് തഥാ അതുപോലെ മിത്ര കൂട്ടുകാര് ഊഞ്ചായോം പർ തൈർത്തേ ഹുയേ ഉയരങ്ങളിലൂടെ നീന്തികൊണ്ട് ആകേ ബഡ്ജാത്തെ, ഇവിടെ നീന്ത പറഞ്ഞു കഴിഞ്ഞാൽ പറക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഊഞ്ചായോം പർ തൈർത്തേ ഹുയ ആകേ ബഡ്ജാത്തെ, അവർ ഉയർന്ന സ്ഥലങ്ങളിലൂടെ മുന്നേറുന്നു. ബഹ് ബഹു പിച്ചഡ്ജാത്ത, അവൻ വളരെ പിറകിലാകുന്നു, പിറകിലായി പോകുന്നു. ഫിർബി ധീമ ഗാനേ
का उसका शाउक कम नहीं एन्निट्ट कूड़ी फिर भी एन्निट्ट कूड़ी नी दीमा गाने का उसका शौक चिदल कहिक्कुवानुल्ला अवन्टे तात्पर्यम कम नहीं हुआ कुरवायिल्ला अवन्टे आ आग्रहम एन्निट्टुम कुरंजिल्ला दीमगों के लिए गाड़ी वाले को वह अपने पंग तोड़ तोड़ कर देता रहा चिदल വേണ്ടിയിട്ട് ഗാഡി വാലേക്കോ ദീമഗോം കേളിയേ ചിതലുകൾക്ക് വേണ്ടിയിട്ട് ഗാഡി വാലേക്കോ വണ്ടിക്കാരന് വഹ് അവൻ അപ്നേ പങ്ക് തൻ്റെ തൂവൽ തോട് തോട്ട്കർ പൊട്ടിച്ചുകൊണ്ട് ദേതാരഹ നൽകിക്കൊണ്ടിരുന്നു ഫിർ ഉസ്നെ സോച്ചാ കി ആസ്മാൻ മേ ഉഡ്നാ ഹി ഫിസൂൽ ഹേ ഫിർ എന്നിട്ടും ഉസ്നെ സോച്ചാക്കി അവൻ ആലോചിക്കുകയാണ് കി എന്തെന്നാൽ ആസ്മാൻ മേ ഉഡ്നാ ഹി ഫിജൂൽ ഹേ അതായത് ആകാശത്തിൽ പറക്കുക എന്നത് പ്രയോജനമില്ലാത്ത കാര്യമാണ് വഹ് മൂർക്കോം കാം ഹേ അത് വിഡ്ഢികളുടെ ജോലിയാണ് മൂർക്ക് പറഞ്ഞ വിഡ്ഢി മൂർക്കോം കാം ഹേ വിഡ്ഢികളുടെ കാം പറഞ്ഞാൽ ജോലി മൂർക്കോം കാം ഹേ വിഡ്ഢികളുടെ ജോലിയാണ് ഉസ്കി ഹാലത് യഹുദി കി അബ് വഹ് ആസ്മാൻ മേ ഉഡ്ഹി നഹീം സക്താദ ഉസ്കി ഹാലത് യഹുദി അവൻ്റെ അവസ്ഥ ഇതായിരുന്നു കി എന്തെന്നാൽ അബ് ഇപ്പോൾ വഹ് അവന് ആസ്മാൻ മേ ആകാശത്തിൽ ഉഡ്ഹി നഹീം സക്താദ പറക്കാൻ പോലും സാധിക്കുന്നില്ല അവന് ആകാശത്തിലൂടെ പറക്കാൻ പോലും സാധിക്കുന്നില്ല വഹ് സിർഫ് ഏക് പേട് സേ ഉട്കർ ദൂസരെ പേട് തക്ക് പഹുംച്ച് പാത്ത അവനെ ഒരു മരത്തിൽ നിന്ന് പറന്നിട്ട് മറ്റൊരു മരത്തിലേക്ക് അല്ലെ ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് പറക്കാൻ മാത്രമേ അവന് സാധിക്കുന്നുള്ളൂ വഹ് സിർഫ് ഏക് പേട് സേ ഉട്കർ ദൂസരെ പേട് തക്ക് അതായത് ഒരു മരത്തിൽ നിന്ന് പറന്നിട്ട് മറ്റേ മരം വരെ അതുവരെ അവന് എത്താൻ സാധിക്കുന്നുള്ളൂ ധീരെ ധീരെ പതുക്കെ പതുക്കെ ഉസ്കി യഹ് ശക്തി ബി കം ഹോത്തി ഗൈ പതിയെ പതിയെ അവൻ്റെ ഈ ശക്തി കൂടി കുറഞ്ഞുകൊണ്ടിരുന്നു ഓർ ഏക സമയ വഹ് ആയ ജബ് വഹ് ബഡി മുഷ്കിൽ സേ പേടുക്കി ഏക് ഡാൽ സേ ലഗി ഹുയി ദൂസരി ഡാൽ പർ ചൽക്കർ ഫുദക് കർ പഹുംചിതാം ഓർ എക്ക് സമയ ആ ഒരു സമയത്ത് വഹു ആയ എങ്ങനെയായി എങ്ങനെ ജബ് വഹു ബഡി മുഷ്കിൽസേ എപ്പോഴാണ് അവൻ വളരെ മുഷ്കിൽസേ പ്രയാസത്തോടെ പേടിക്കി എക്ക് ഡാൽസേ ലഗി ഹുയി ദൂസരി ഡാൽ പർ ആ അതായത് ഒരു മരത്തിൻ്റെ കൊമ്പിൽ നിന്ന് മറ്റേ കൊമ്പ് വരെ ചൽക്കർ നടന്നിട്ട് ഫുദക്ക് ചാടിയിട്ട് എത്തുന്നു ആ അതായത് അവൻ്റെ കണ്ടീഷൻ അത്രയും മോശമായി നേരത്തെ പറഞ്ഞത് എന്താ നമ്മൾ ഒരു മരത്തിൽ നിന്ന് മറ്റേ മരത്തിലേക്ക് ചാടാൻ കഴിഞ്ഞിരുന്നു പറഞ്ഞു അല്ലേ പക്ഷേ വീണ്ടും വഷളായി ഇപ്പം അവന് എങ്ങനെ സാധിക്കുള്ളൂ ഒരു മരത്തിൻ്റെ ഒരു കൊമ്പിൽ നിന്ന് മറ്റേ കൊമ്പിലേക്ക് ചാടിയിട്ടോ നടന്നിട്ടോ അവന് എത്താൻ സാധിക്കുന്നുള്ളൂ ലേക്കിൻ ദീമക് ഗാനീക്ക ഷൗക്ക് നഹീം ചൂട്ട എന്നാൽ ചിതൽ കഴിക്കുവാനുള്ള ആഗ്രഹം അവൻ ഉപേക്ഷിച്ചില്ല ലേക്കിൻ ദീമക് ഗാനേക്ക ഷൗക്ക് നഹീം ചൂട്ട എന്നാൽ ദീമക് ഗാനേക്ക ചിതൽ കഴിക്കുവാനുള്ള ഷൗക്ക് താല്പര്യം നഹീം ചൂട്ട അവന് ഉപേക്ഷിച്ചില്ല ബീച്ച് ബീച്ച് മേ ഗാഡി വാല ബുത്താതേ ജാത്ത ആ ഇടയ്ക്കൊക്കെ ബീച്ച് ബീച്ച് മേ ഇടയിലൊക്കെ ഗാഡി വാല വണ്ടിക്കാരൻ ബുത്താതേ ജാത്ത വഞ്ചിച്ചു പോകുന്നു അതായത് ഇയാളെ ഈ പക്ഷിയെ കാണാതെ മെല്ലെ എസ്കേപ്പ് ആവുക പറയില്ല നമ്മൾ ആ തന്നെ അപ്പോൾ വഞ്ചിക്കുന്നു വഹ് കഹീം നസർ മീം ആത്ത വഹ് അവൻ കഹീം നസർ നസർ നോട്ടത്തിൽ തന്നെ വരുന്നില്ല അതായത് ശ്രദ്ധിക്കാതെ അവനെ ശ്രദ്ധിക്കുക അവൻ്റെ ശ്രദ്ധയിൽ തന്നെ നിൽക്കാതെ വേഗം അവിടുന്ന് പോകുന്നു പക്ഷി ഉസ്കെ ഇൻഡിസാർ മേം ഗുൽത്താ രഹത പക്ഷെ നമ്മുടെ പക്ഷിയോ ഉസ്കെ ഇൻഡിസാർ മേ അവനെ പ്രതീക്ഷിച്ചുകൊണ്ട് ആരെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വണ്ടിക്കാരനെയും പ്രതീക്ഷിച്ച് ഗുൽത്താ രഹത മുഴുകിയിരിക്കുന്നു അതായത് വണ്ടിക്കാരൻ വരുമെന്ന പ്രതീക്ഷയിൽ മുഴുകിയിരിക്കുന്നു
लेकिन दीमगों का शौक जो उसे था എന്നാൽ ചിതലകൾ കഴിക്കുവാനുള്ള താല്പര്യം ഇപ്പോഴും അവൻ്റെ അവനിലുണ്ട്. ഉസ്നെ സോച്ച അവൻ ചിന്തിക്കുകയാണ്, മേ ഗുദ ധീമകേൻ ഡൂണ്ടൂങ്ക, ഞാൻ സ്വയം ചിതലുകൾ അന്വേഷിക്കും. ഇസ്ലിയെ വഹ് പേട് പർ സേ ഉതർക്കർ ജമീൻ പർ ആകയാ, അതിനു വേണ്ടിയിട്ട് അവൻ പേട് പർ സേ മരത്തിൽ നിന്ന് ഉതർക്കർ ഇറങ്ങിയിട്ട് ജമീൻ പർ ആകയ നിലത്തേക്ക് വന്നു. और घास के एक लहराते गुच्छे में सिमट कर बैठ गया. और घास के एक लहराते गुच्छे अदायद घास घास परनाल पुल्ल പുല്ലിൻ്റെ ഏക് ലഹരാത്തെ, ഒരു ഇളകുന്ന ഗുച്ഛേ പറഞ്ഞു കൂട്ടം, നമ്മൾ പുല്ലിൻ്റെ ഇതുണ്ടാവില്ല അതിനേക്ക് ലഹരാത്തെ ഗുച്ഛെ, ഒരു ഇളകുന്ന ഒരു കൂട്ടത്തിൽ, മേം സിമട്ക്ക് ചുരുങ്ങിയിരിക്കുക, അതായത് അവിടെ ഒളിഞ്ഞിരിക്കുക എന്നൊക്കെ പറയില്ലേ, സിമട്ക്കർ പറഞ്ഞാൽ ചുരുങ്ങിയിരിക്കുക, ചുരുങ്ങിയിരിക്കുക അടങ്ങിയിരിക്കുക എന്നൊക്കെ പറയില്ലേ, അതന്നെ ഗുച്ഛ്മേ സിമട്ക്കർ ബൈറ്റ് ഗയ, അവിടെ അടങ്ങിയിരുന്നു. ഫിർ ഏക് ദിൻ ഉസ് പക്ഷിക്ക് ജീ മേ ന മാലൂം ക്യായ. ഫിർ ഏക് ദിൻ അതായത് ഒരു ദിവസം, എന്താണെന്നറിയില്ല, ഒരു ദിവസം ഉസ് പക്ഷിക്ക് ജീ മേ ആ പക്ഷിയുടെ മനസ്സിൽ, ന മാലൂം ക്യായ അറിയില്ല, എന്താ തോന്നി എന്നറിയില്ല, അവൻ്റെ മനസ്സിലേക്ക് എന്താ വന്ന് എന്നറിയില്ല. വഹ് ഗൂബ് മേഹനത് സേ ജമീൻ മേം സേ ധീമകേം ചുൻ ചുൻകർ ഗാനയ്ക്ക് ബജായ് ഉനിയും ഇക്കട്ടാ കർണയിലേക്ക. അങ്ങനെ ഇരിക്കും, ഒരു ദിവസം അവൻ എന്ത് ചെയ്യാണ്, അവൻ എന്താ തോന്നിയെന്നും അറിയില്ല, അവൻ എന്ത് ചെയ്തു, ഗൂബ് മേഹനത് സേ വഹ് ഗൂബ് മേഹനത് സേ അവൻ വളരെ പരിശ്രമിച്ചുകൊണ്ട് ജമീൻ മേം സേ നിലത്തിൽ നിന്ന് ഭൂമിയിൽ നിന്ന് ധീമകേ ചിതലുകൾ ചുൻ ചുൻക്ക തിരഞ്ഞിട്ട് ഗാനിക്കെ ബജായ് കഴിക്കാതെ, ഗാനിക്ക് ബജായ് പറഞ്ഞാൽ കഴിക്കൊന്നും ചെയ്യാതെ, ഉനിയെ ഇക്കട്ടാ കർണയിലക അവ ശേഖരിക്കാൻ തുടങ്ങി. അതായത് ചിതലുകളൊക്കെ ശേഖരിച്ച് വെക്കുകയാണ്, കഴിക്കാതെ ശേഖരിച്ച് വെച്ചു. അപ്പോൾ ഉസ്കേ പാസ് ധീമകോം കേ ഡേർ കേ ഡേർ ഹോഗയേ, ഇപ്പോൾ അവൻ്റെ അടുത്ത് ചിതലുകളുടെ ഒരു കൂമ്പാരം തന്നെയുണ്ട്, വലിയൊരു കൂമ്പാരമുണ്ട്. ഫിർ ഏക് ദിൻ ഏകായേക് വഹ് ഗാഡി വാല ദിഗായി ദിയ, ഒരു ദിവസം, ഫിർ ഏക് ദിൻ ഒരു ദിവസം, ഏകായേക് പെട്ടെന്ന്, വഹ് ഗാഡി വാല ദിഗായി ദിയ ഒരു ദിവസം അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ആരെ കണ്ടു, നമ്മുടെ വണ്ടിക്കാരനെ കണ്ടു. പക്ഷിക്കോ ബഡി ഖുഷി ഹുയി, പക്ഷിക്ക് വളരെ സന്തോഷമായി. ഉസ്നെ പുക്കാർക്കർ കഹ അവനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഗാഡി വാലേ, ഓ ഗാഡി വാലേ, മീൻ കബ് സേ തുമാര ഇന്തിസാർ കർ രഹാദാ, ഓ വണ്ടിക്കാരാ വണ്ടിക്കാരാ ഓ വണ്ടിക്കാരാ, ഞാൻ എന്നു മുതൽ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കാന്നറിയോ. പഹചാനി ആവാ സുൻകർ ഗാഡി വാല രുക്ക് ഗയാ, അതായത് നല്ല പരിചയമുള്ള സൗണ്ടാണല്ലോ അല്ലേ, അപ്പോൾ നല്ല പരിചയമുള്ള ശബ്ദം കേട്ടിട്ട് നമ്മുടെ വണ്ടിക്കാരൻ അവിടെ നിന്നുപോയി. തബ് പക്ഷീനെ കഹ, അപ്പോൾ പക്ഷി പറഞ്ഞു, ദേക്കോ മേംനേക്കി തനി സാരി ധീമക്കേം ജമാ കർലി ഹേ, ദേക്കോ നോക്കൂ മേംനേ ഞാൻ കിതനി സാരി ധീമക്കേം, എത്ര ചിതലുകളാണ് ജമാ കർലീഹേ കൂട്ടി വച്ചിരിക്കുന്നത്, ഇവിടെ ശേഖരിച്ചു വച്ചിരിക്കുന്നത് കണ്ടില്ലേ, ഒരുപാട് ചിതലുകളുണ്ടല്ലോ എന്ന് പറയണം. ഗാഡി വാലേക്കോ പക്ഷിക്ക് ബാത് സമജ്മേം നെഹീമായി, വണ്ടിക്കാരനെ പക്ഷിയുടെ സംസാരം അതായത് പക്ഷിയുടെ പറച്ചിൽ മനസ്സിലായില്ല. ഉസ്നെ സിർഫ് ഇത്നാ കഹ, അയാൾ ഇത്ര മാത്രം പറഞ്ഞു. തോ മേം ക്യാക്കരും, അതിന് ഞാനെന്ത് ചെയ്യാനാ. ഏ മേരി ധീമക്കേം ലേലോ ഓർ മേരേ പങ്ക് മുജേ വാപ്പസ് കർദോ, ഏ മേരി ധീമക്കേം ലേലോ, എൻ്റെ ചിതലുകൾ എടുത്തോളൂ, ഓർ മേരേ പങ്ക് മുജേ വാപ്പസ് കർദോ, എന്നിട്ട് എൻ്റെ തൂവലുകൾ ഇങ്ങോട്ട് തിരിച്ചു തന്നേ. പക്ഷിനെ ജവാബ് ദിയ, പക്ഷി ഉത്തരം പറഞ്ഞു. ഗാഡി വാല ഡഡാക്കർ ഹംസ്പട, ഗാഡി വാല നന്നായിട്ടാണ് പൊട്ടിച്ചിരിച്ചു. ഉസ്നെ കഹ, അവൻ പറഞ്ഞു, ബേക്കൂഫ് വിഡി, മേം ധീമകെ ബദലേ പങ്കിലേ താഹും, പങ്കുക്കേ ബദലേ ധീമക് നെഹീം, എന്താ പറഞ്ഞത് വിഡി, ഞാൻ
ദീമക് കേ ബദലേ പങ്കലേതാഹും ചിതലുകൾക്ക് പകരം തൂവൽ മാങ്ങും പങ്കുക്കേ ബദലേ ദീമക് നഹീം ആ തൂവലിന് പകരം ചിതലല്ലാന്ന് ചിതലല്ല ഞാൻ വാങ്ങുന്നത് ചിതലുകൾക്ക് പകരം ഞാൻ തൂവലാണ് വാങ്ങുക ഗാഡി വാലേനെ പങ്ക് ശബ്ദ പർ ബഹു ജോർ ദിയാധാ വണ്ടിക്കാരൻ പങ്ക് എന്ന വാക്കിന് ബഹു ജോർ ദിയാദ അല്പം ശക്തിയായി തന്നെ പങ്ക് എന്ന വാക്ക് അവിടെ പറഞ്ഞു ഗാഡി വാല ചലാഗയ വണ്ടിക്കാരൻ പോയി പക്ഷി ചട്ടപടാക്കർ രഹുകയാ പക്ഷി സ്തംഭിച്ചു നിന്നുപോയി ഏക്ക് ദിൻ ഏക്ക് കാലി ബില്ലിയായി ഒരു ദിവസം ഒരു കറുത്ത പൂച്ച വന്നു ഓർ അപ്പിനെ മൂഹുമേ ഉസേദ ബാക്കർ ചെലീകൈ അപ്പിനെ മൂഹുമേ ആ കറുത്ത പൂച്ച വന്നിട്ട് തൻ്റെ വായിൽ ഉസേ ഉസേ പറഞ്ഞ കിസേ ആ നമ്മുടെ ഈ ചെറുപ്പക്കാരൻ പക്ഷിയിലെ നൗജുവാൻ പക്ഷിയെ കടിച്ചു പിടിച്ചുകൊണ്ട് ചെലീകൈ നടന്നുപോയി തബ് ഉസ് പക്ഷി കാ ഗൂൻ ടപക് ടപക് കർ ജമീൻ പർ ബൂന്തോം കീ ലക്കീർ ബനാ രഹാദ തബ് അപ്പോൾ ഉസ് പക്ഷി കാ ഗൂൻ ആ പക്ഷിയുടെ രക്തം ടപക് ടപക് കർ ഒറ്റി ഒറ്റിയിട്ട് ജമീൻ പർ നിലത്ത് ബൂന്തോം കീ ലക്കീർ ആ നിലത്ത് തുള്ളികളുടെ വര തന്നെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു നിരന്തരമായ പരിശ്രമം മാത്രമാണ് വിജയത്തിലെത്താനുള്ള ഏക വഴി അത് മനസ്സിലാക്കാതെ കുറുക്കുവഴികളിലൂടെ ഉന്നതിയിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നത് വിഡ്ഢിത്തരമാണ് പുതിയ തലമുറയ്ക്കുള്ള മുന്നറിയിപ്പാണ് നമ്മുടെ മുക്തിബോധിൻ്റെ പക്ഷി ഓർ ദീമക എന്ന ഈ മനോഹരമായ കഥ ഈ കഥ വളരെ വലുതാണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക മീനിങ്സും ബാക്കിയുള്ള പ്രവർത്തനങ്ങളും അടുത്ത ക്ലാസ്സിൽ എടുത്തു തരാം ഓക്കെ ധന്യവാദം